ലഡാക്കിൽ മിന്നൽ പിണർ തീർത്ത 100 മീറ്റർ ഫൈനലിൽ ശ്രദ്ധാകേന്ദ്രമായത് സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ പൊന്നണിഞ്ഞ സോന സതീഷ്. ജന്മനാ ബധിരയും മൂകയുമായിരുന്ന സോനയ്ക്ക് സർക്കാരിന്റെ ശ്രുതിതരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ശേഷമാണ് കേൾക്കാനും സംസാരിക്കാനുമായത്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഉദ്യോഗസ്ഥനായ സതീഷിനും ഫൗസിയയ്ക്കും സോന ജനിക്കുമ്പോൾ അവൾക്ക് കേൾക്കാനും സംസാരിക്കാനുമായിരുന്നില്ല. വിധിയുടെ മുന്നിൽ പകച്ച് സങ്കടക്കടലിലായ കുടുംബത്തിന് പ്രത്യാശയുടെ തിരിനാളം പകർന്നത് സർക്കാരിന്റെ ശ്രുതിതരംഗം പദ്ധതിയായിരുന്നു. ഇതുപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനും സ്പീച്ച് തെറാപ്പിയും നടത്തിയതോടെ സോന സ്വൽപ്പം സംസാരിച്ചു തുടങ്ങി. പതിയെ കേൾക്കാനും സാധിച്ചു തുടങ്ങി. ഇപ്പോൾ ചെവിയിൽ ശ്രവണ സഹായി ഉണ്ടെങ്കിലും നല്ല രീതിയിൽ സോനയ്ക്ക് കേൾക്കാം. മകൾക്ക് സ്പോർട്സിൽ താല്പര്യമുണ്ടെന്നറിഞ്ഞതോടെ അതിനായി വീട്ടുകാർ ഒന്നടങ്കം പ്രോത്സാഹിപ്പിച്ചു. ഓട്ടമത്സരത്തിൽ മികവ് കാണിക്കുന്ന സോന ഇപ്പോൾ അഴീക്കോടിന്റെ അഭിമാനമാണ്. പരിമിതികൾ മറികടന്ന് MEM UP സ്കൂളിനു വേണ്ടി 100 മീറ്ററിൽ സ്വർണം നേടിയ വിദ്യാർത്ഥിനിയെ മാതാപിതാക്കൾ സന്തോഷത്തോടെ വാരിപ്പുണർന്നു. പ്രതീക്ഷകളേറെയാണ് സോനയെപ്പറ്റി വീട്ടുകാർക്കും നാട്ടുകാർക്കും വിദ്യാലയത്തിനും. അത് സഫലമാക്കാൻ മികവോടെ പൊരുതാൻ അവളും തയ്യാറാണ്. ടീം CCTV.